നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൺന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രീസ് ചെയ്ത മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് കട്ടയായിട്ടുള്ളത് നമുക്ക് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിൽക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച മിൽക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തതെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് അങ്ങോട്ട് പഴുത്തിട്ട് ടേസ്റ്റിന് മാറ്റം വന്ന പഴം എടുക്കരുത്. എന്നാൽ നല്ല പഴുത്ത പഴമായിരിക്കണം. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ 10 രൂപയുടെ ഒരു മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് പൗഡർ നിങ്ങളെ വീട്ടിൽ വലിയ ബോട്ടിലോ വലിയ പാക്കറ്റോ ആണ് ഉള്ളതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ കണ്ടൻസർ മിൽക്ക് ഉണ്ടല്ലോ, നമ്മൾ മിൽക്ക് മെയ്ഡ് എന്നൊക്കെ പറയുമല്ലോ, അതാണെങ്കിലും 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. പക്ഷേ ഓപ്ഷനലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് വേണ്ടി എടുക്കുന്ന പാൽ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല കട്ടിയുള്ള പാലാകുമ്പോൾ കുടിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ബൂസ്റ്റ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 5 രൂപയുടെ ഒരു ബൂസ്റ്റ് പൗഡറിൻ്റെ സാഷയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ വീട്ടിൽ ബൂസ്റ്റിൻ്റെ വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ബൂസ്റ്റിന് പകരം നിങ്ങൾക്ക് ഹോർലിക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹോർലിക്സോ ബോൺവിറ്റയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച്, ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ ആയിരിക്കും ഇഷ്ടം, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ബൂസ്റ്റ് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബൂസ്റ്റ് വെച്ചിട്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നത്. ഇതിനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സേഷയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 2 സേഷയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടേബിൾ സ്പൂൺ കണക്കിനാണെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ എത്രയാണോ നിങ്ങൾക്ക് താല്പര്യം, അതിനനുസരിച്ച് അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത്ര തന്നെ വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിൻ്റെ ശേഷം 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് നമ്മളെ ഷേക്കിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഷേക്ക് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പി തന്നെയാണിത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പ്ലെയിൻ ആയിട്ട് പാൽ മാത്രം ഒഴിച്ചിട്ട് ചെയ്യുന്നതിലേറെ എന്തുകൊണ്ടും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിൽക്ക് പൗഡറും ബൂസ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. ബൂസ്റ്റ് പൗഡറിന് പകരം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ചെയ്യുക. എങ്ങനെ വന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ബൂസ്റ്റ് കൊണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് അവർക്കൊക്കെ കൊടുത്ത് നോക്കുക, ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം. താങ്ക് യു.